ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ടൂർ പോകുന്ന യാത്രയായിട്ടാണ് വന്നിരിക്കുന്നത്. വാഗമണ്ണിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒട്ടും പ്രിപ്പയർ ആയിട്ടുള്ളൊരു യാത്രയല്ല. പെട്ടെന്ന് അങ്ങനെ തലേന്ന് രാത്രി തീരുമാനിച്ചു. പിറ്റേന്ന് തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു പോയത്. ഉച്ചയ്ക്ക് 12 മണിയൊക്കെ ആയിട്ടോ, 12 മണി 12:30 ആയി. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ പുറത്തുനിന്നാണ് കഴിച്ചത്. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് പെരുമ്പാവൂര്, മൂവാറ്റുപുഴ, തൊടുപുഴ, മുട്ടം, കാഞ്ഞാറ്, അവിടെ നിന്ന് തിരിഞ്ഞ് മൂലമറ്റ റോഡ്, വാഗമൺ, അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ റിസോർട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട്, പണ്ട് ഞങ്ങൾ കൊടൈക്കനാലിൽ പോയപ്പോൾ ഇങ്ങനെ ആയിരുന്നു. സീസൺ ആയതുകൊണ്ടിട്ട് ഇപ്പോൾ സീസണാണ് ഇവിടെ. ഇത് കണ്ടോ, നമുക്ക് കയറുമ്പോൾ തന്നെ നല്ല മഞ്ഞൊക്കെ കാണാം. പക്ഷേ പണ്ട് ഞങ്ങൾ വാഗമണ്ണിൽ പോയപ്പോൾ കോടമഞ്ഞ് കുറച്ച് ഭാഗ്യം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് അപ്രത്യക്ഷമായി. പക്ഷേ ഇപ്പോൾ സീസണാണ് കേട്ടോ, ഇപ്പോൾ നല്ല മഴയും നല്ല കാറ്റും നല്ല അന്തരീക്ഷവും. പക്ഷേ ഞങ്ങൾ ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. പണ്ട് ഞങ്ങൾ ഇതുപോലെ വാഗമണ്ണിൽ പോയപ്പോൾ ഞങ്ങൾക്ക് മഞ്ഞ് കാണാൻ പറ്റിയില്ല, അന്ന് സീസൺ അല്ലായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പക്ഷേ ഇത് സാമ്പിളായിരുന്നു എന്ന് അറിഞ്ഞില്ല കേട്ടോ. തൃശ്ശൂർ പൂരം വരാനിരിക്കണേ ഉള്ളൂ. വാഗമണ്ണിലേക്ക് ഞങ്ങൾ പ്രവേശിച്ച് കഴിഞ്ഞപ്പം മഞ്ഞോട് മഞ്ഞായിരുന്നു. അവസാനം കണ്ണൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വണ്ടിയൊക്കെ പോയപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിട്ടാ. ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാം ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ എല്ലാവരും മിസ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. പിന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിലൂടെ അറിയിക്കണം. ഞങ്ങളുടെ ഫാമിലി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, ഞാൻ സത്യം പറഞ്ഞ് ഇന്ന് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. കാരണം എപ്പോഴും നമ്മളിങ്ങനെ ടൂറൊക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അതിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേഷൻ. വീഡിയോ എടുക്കണമല്ലോ, ആ ഭാഗം എടുക്കണം, ഈ ഭാഗം, എപ്പോഴും അങ്ങനെ ഒരു ടെൻഷനായിരിക്കും. നമുക്ക് സത്യം പറഞ്ഞാൽ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച എന്തായാലും എനിക്കൊന്ന് എൻജോയ് ചെയ്യണം, വീഡിയോ ഒന്ന് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്ക പറഞ്ഞു വീഡിയോ എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ഒരു ഇതൊന്നും എടുക്കാതിരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കെന്നാൽ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. ഒന്നില്ലെങ്കിലും ഭാവിയിൽ നമുക്കാണെങ്കിൽ യൂട്യൂബ് ചാനൽ തുറന്നപ്പോൾ കാണാമല്ലോ നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ. കാരണം ഇതിനു മുമ്പ് നമ്മൾ പല സ്ഥലങ്ങളിലും പോയതൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിൽ വീഡിയോസ് ഒന്നും ഇരിപ്പില്ല. അതൊക്കെ എൻ്റെ ഇങ്ങനെ നമ്മൾ ഫോണ് മെമ്മറി എന്നറിയണ സമയത്തോ അല്ലെങ്കിൽ ഹാങ് ആകുമ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഇന്ന് ആ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ കാണാമല്ലോ എന്നൊക്കെയുള്ള ആ ഒരു ഇതിൽ ഞാൻ വിചാരിച്ച എന്നാൽ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. പക്ഷേ എനിക്കങ്ങനെ ബുദ്ധിമുട്ടും തോന്നില്ല കേട്ടോ ഇപ്രാവശ്യം. അങ്ങനെ ഞാനങ്ങോട്ട് വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ പകുതി എത്തിയപ്പോഴത്തേക്ക് അവിടെ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല നല്ല മഴയുണ്ട്. നമ്മുടെ ഇവിടത്തേക്കാളൊക്കെ നല്ല മഴയാണ്. പെരുമ്പാവൂർ ഭാഗത്തേക്കാളൊക്കെ നല്ല മഴയാണ്. വാഗമണ്ണിൽ ഇപ്പോൾ നല്ല കാറ്റും നല്ല കാലാവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ പോയാൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല കോടമഞ്ഞുണ്ട്. അപ്പോൾ ഈ സമയത്ത് പോകുമ്പോൾ നമുക്ക് എല്ലാ പാറക്കെട്ടുകളിൽ നിന്നിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന കാഴ്ച കാണാം. നമ്മൾ സീസൺ അല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ മഴ സീസൺ അല്ലാത്ത സമയത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പാറക്കെട്ടിൽ നിന്ന് വെള്ളം ഒഴുകുന്ന കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരും ഒന്ന് യാത്ര പോയിക്കോട്ടോ, പോകാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ. നല്ല രസമാണ് കാണാൻ. പോകുന്ന വഴിയിൽ നമ്മൾ നല്ല മഞ്ഞുള്ളൊരു ഭാഗത്ത് നിർത്തിയതാണ് കേട്ടോ. ആ മലയാണ് കേട്ടോ, അത് ആകാശമൊന്നുമല്ല, മല കംപ്ലീറ്റ് മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുന്ന കാഴ്ചയാണത്.
ഇതിപ്പോൾ നമ്മൾ ക്യാമറയിൽ കൂടി നോക്കുന്നതിൻ്റെ പേരിലാണ് നമുക്ക് ഇത്രയും തെളിഞ്ഞ് കാണുന്നത്. പക്ഷെ നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ഭാഗത്തൊക്കെ നല്ലോണം മഞ്ഞ് മൂടി നമുക്ക് ശരിക്കും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. നല്ലോണം ബുദ്ധിമുട്ടിയൊരു സ്ഥലത്ത് കൂടെയൊക്കെ യാത്ര ചെയ്യാനായിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി കയറി. അങ്ങനെ ഇക്കായും ഫർദാനും ചായ ഓർഡർ ചെയ്തു. ഞാനപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചായ കുടിക്കണില്ല കേട്ടോ, ഞാൻ ഡയറ്റിങ്ങിലാണ്. അപ്പോൾ ആ ചേട്ടനോട് ഞാൻ നാരങ്ങ ചെറു ചൂടിൽ നാരങ്ങളം കലക്കി തരാൻ പറഞ്ഞു. ഉപ്പും പഞ്ചസാര ഒന്നും ഇടാണ്ട് ചേട്ടൻ നല്ല അന്യായ പുളിപ്പോടുകൂടി കുറേ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് നല്ല ആത്മാർത്ഥമായിട്ട് തന്നിട്ടുണ്ട്. എനിക്ക് കുടിക്കാൻ ഇച്ചിരി പ്രയാസപ്പെട്ടു, എന്നാലും അതൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ അവിടെ നിന്ന് യാത്രയായി. പിന്നെ നമ്മൾ ഡയറ്റാണെന്ന് പറയുമ്പോൾ പലവരും ചോദിക്കുന്നു, ഇപ്പോൾ എന്താണ് ഡയറ്റ് എടുക്കുന്നത്, എന്തെങ്കിലും അസുഖം വല്ലതുണ്ടോ എന്നൊക്കെ. അസുഖമൊന്നും ഉണ്ടായിട്ടല്ല, എനിക്കങ്ങനെ സ്വയം തോന്നി കുറച്ച് വെയിറ്റ് കൂടിയെന്ന് തോന്നി. അപ്പോൾ ഒന്ന് കുറക്കാമെന്ന് വിചാരിച്ചു. ഡയറ്റ് ഞാൻ ആരംഭിച്ചു, ഇനിയിപ്പോൾ എത്രത്തോളം സക്സസ് ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് എനിക്കറിയില്ല. എപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നണം, അപ്പോൾ ഞാൻ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു, പിന്നെ നമ്മൾ യാത്ര പുറപ്പെട്ടു. ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കുറേ കണ്ടു. പിന്നെ ഇവിടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്തോ സംഭവം ഉണ്ട്. പക്ഷെ ഇപ്പോൾ സമയം കഴിഞ്ഞു, അതിൻ്റെ വൈകുന്നേരം 5 മണിവരെ ഉള്ളപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രാവിലെ വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ റിട്ടേൺ പോയി. ആ സമയത്ത് നമുക്ക് കയറാൻ പറ്റിയില്ല, അപ്പോൾ തന്നെ 5 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിറ്റേന്ന് വരാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും പോയി. നമുക്കപ്പോൾ റിസോർട്ടിലേക്കുള്ള വഴി തെറ്റി. അവർ ഗൂഗിൾ മാപ്പിൽ നമ്മൾ ലൊക്കേഷൻ നോക്കിയിട്ടാണ് പോയത്. പകുതി ഇപ്പോൾ റേഞ്ച് കട്ടായി. അപ്പോൾ ഇക്ക അവരെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ റോട്ടിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മളിങ്ങോട്ട് കയറ്റുകയാണ്, അങ്ങോട്ടേക്ക് കയറി. പിന്നെ നമ്മൾ റിസോർട്ടിലെത്തി, വണ്ടി അവിടെ പാർക്ക് ചെയ്തു. വാഗാഹിൽ റിസോർട്ട് അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. നമ്മളപ്പോൾ റൂം കാണാൻ വേണ്ടി പോവേണ്ട കേട്ടോ. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ടേബിൾ ഇട്ടിട്ടുണ്ട്, ടേബിളും ചെയറും. പിന്നെ ഈ ഒരു ഭാഗത്ത് ബെഡുണ്ട്. പിന്നെ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു അറേഞ്ച്മെൻറ്റ്. പിന്നെ താഴേക്ക് നോക്കിയാൽ നല്ല വ്യൂ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് വേറെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെയും ബെഡ് പിന്നെ സെറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് വ്യൂ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു. അപ്പോൾ ഈ പുള്ളി പറഞ്ഞു താഴെ അവരുടെ വില്ല ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കത് കാണാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ വില്ല കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇതിലെ താഴെ ഇറങ്ങിയാൽ ഷോർട്ട് കട്ട് ഉണ്ട്, അല്ലാതെ നമുക്ക് അപ്പുറേ വഴി കൂടെ വരാം. അപ്പോൾ ഇവരിപ്പോൾ പെട്ടെന്ന് കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ഇറങ്ങി. ഇതാണ് വില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഇത് എടുത്തോട്ടോ. ഇത് കണ്ടപ്പോൾ ഓ ഇക്കാക്കും മോനിക്കും പിന്നെ അത് തന്നെ മതിയെന്നായി. അപ്പോൾ പിന്നെ നമ്മൾ അതെടുത്തു. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്, നല്ല രസമുണ്ടായിട്ട് ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ. അപ്പോൾ വില്ലയിലേക്ക് നമ്മൾ വണ്ടിയിൽ പോകണേണ്. വണ്ടിയിൽ ഒന്ന് ഇങ്ങോട്ട് വളഞ്ഞു പോകണം. ഇറങ്ങാനാണെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഇതായി. പിന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ പോകണേണ്. അപ്പോൾ നമുക്കിനി ഈ വില്ലയുടെ അകം എങ്ങനെയാണ് നോക്കാം. കയറി വരുമ്പോൾ തന്നെ താഴെ വലിയൊരു ബെഡ്റൂം ഉണ്ട്. അവിടെ ഇതുപോലെ ബെഡ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നോക്കിയാലും നമുക്ക് പുറമേയുള്ള ഇങ്ങനെ കാഴ്ച കാണാം. 2 വിൻഡോ ഉണ്ട്. പിന്നെ അവർ മുസല്ല, പിന്നെ എക്സ്ട്രാ ബെഡ്, തലയണ അതൊക്കെ ഉണ്ട്. പിന്നെ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഹോളിൽ ടേബിളും അതുപോലെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിച്ചൺ ഈ ഭാഗത്തുണ്ട്, ചെറിയൊരു കിച്ചൺ. അവിടെ പ്ലേറ്റുകളും ഗ്യാസ് സ്റ്റവ് പിന്നെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാം, പക്ഷേ നമ്മൾ കുക്ക് ചെയ്യാനൊന്നും നിന്നില്ല. ഇനി നമുക്ക് മെയിൽ റൂംസൊക്കെ നോക്കാം. കയറി വരുമ്പോൾ തന്നെ ഇപ്പുറത്തൊരു ബെഡ്റൂം ഉണ്ട്. പിന്നെ തൊട്ടിപ്പുറത്ത് വേറൊരു വലിയൊരു ബെഡ്റൂമുണ്ട്. മൊത്തം 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ. ഇപ്പോൾ 2 ഫാമിലിക്കൊക്കെ വന്നാലും നല്ലോണം സ്റ്റേ ചെയ്തിട്ട് പോവാം ഇവിടെ നിന്ന്. പിന്നെ നമ്മൾ കൂടുതലും വില്ല എടുത്തത് നമുക്ക് പ്രൈവസി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതോർത്തിട്ടാണ്. പിന്നെ ഇവിടെ ബാൽക്കണി ഉണ്ട് മുകളിൽ. ഇവിടെ നോക്കിയാൽ നല്ല വ്യൂ ആണ്. ആ ഭാഗത്തൊക്കെ മഞ്ഞുമൂടി കിടക്കാണ്ട്. അവിടെയൊക്കെ മലകളും റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും മഞ്ഞുമൂടിയതുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ടിട്ടാണ്.